ഡിയേഴ്സ് ലവ്ലി ഷൗട്ട്സിൻ്റെ എൽ പി യു പി എൽ ഡി സി പരീക്ഷകളുടെ പുതിയൊരു മോക്ക് ടെസ്റ്റിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പരീക്ഷകളിൽ ചോദിച്ച ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എസ് എസ് എൽ സി ലെവൽ ക്വസ്റ്റ്യനാണ് പ്രിലിമിനറി ക്വസ്റ്റ്യനാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ വീഡിയോകളിലായിട്ട് ഇന്നത്തെ ഫേസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ഒന്നേക്കാൾ കോടി മലയാളികൾ എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവിനെ കണ്ടെത്തുക ഒന്നേക്കാൽ കോടി മലയാളികൾ എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവിനെ കണ്ടെത്തുക ആൻസർ ഇ എം എസ് നമ്പൂതിരിപ്പാട് ഇ എം എസ് നമ്പൂതിരിപ്പാടാണ് ഒന്നേക്കാൽ കോടി മലയാളികൾ എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് ഒന്നേക്കാൽ കോടി മലയാളികൾ എന്ന പുസ്തകം എഴുതിയത് ഇ എം എസ് നമ്പൂതിരിപ്പാടാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിലെ അഖില കേരളാടിസ്ഥാനത്തിലുള്ള പ്രഥമ രാഷ്ട്രീയ സമ്മേളനം നടന്നത് എവിടെ വെച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ അഖില കേരളാടിസ്ഥാനത്തിലുള്ള പ്രഥമ രാഷ്ട്രീയ സമ്മേളനം നടന്നത് എവിടെ വെച്ചാണ് ആൻസർ ഓപ്ഷൻ എ ആണ് ഒറ്റപ്പാലം ഒറ്റപ്പാലത്ത് വെച്ചാണ് അഖില കേരള പ്രഥമ രാഷ്ട്രീയ സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നില് ബ്രിട്ടീഷ് ഭരണത്തോടുള്ള എതിർപ്പ് വെണ്ണീജ ഭരണം എന്ന പ്രയോഗത്തിലൂടെ പ്രകടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീജ ഭരണം എന്ന പ്രയോഗത്തിലൂടെ പ്രകടിപ്പിച്ച എതിർപ്പ് പ്രകടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ് ആൻസർ വൈകുണ്ടസ്വാമികൾ വൈകുണ്ടസ്വാമികളാണ് ബ്രിട്ടീഷ് ഭരണത്തെ വെൺ നീജ ഭരണം എന്ന് വിശേഷിപ്പിച്ചത് ഋതുമതി എന്ന നാടകത്തിൻ്റെ രചയിതാവ് ആര് ഋതുമതി എന്ന നാടകത്തിൻ്റെ രചയിതാവ് ആരാണ് ഓപ്ഷൻ ബി ആണ് ആൻസർ പ്രേംജി പ്രേംജി ആണ് ഋതുമതി എന്ന നാടകത്തിൻ്റെ രചയിതാവ് പ്രേംജി തിരുവിതാംകൂർ തിരുവിതാംകൂറുകാർക്ക് എന്ന ആശയത്തോടു കൂടി ശ്രീമൂലം തിരുനാളിന് സമർപ്പിക്കപ്പെട്ട നിവേദനം ഏതായിരുന്നു തിരുവിതാംകൂർ തിരുവിതാംകൂറുകാർക്ക് എന്ന ആശയത്തോടു കൂടി ശ്രീമൂലം തിരുനാളിന് സമർപ്പിക്കപ്പെട്ട നിവേദനം ഏതായിരുന്നു ആൻസർ ഓപ്ഷൻ ഡി ആണ് മലയാളി മെമ്മോറിയൽ മലയാളി മെമ്മോറിയ മെമ്മോറിയലാണ് തിരുവിതാംകൂർ തിരുവിതാംകൂറുകാർക്ക് എന്ന കൂടി ശ്രീമൂലം തിരുനാളിന് സമർപ്പിക്കപ്പെട്ട നിവേദനം മലയാളി മെമ്മോറിയൽ ഒന്നാം ലോക മഹായുദ്ധകാലത്ത് മാരങ്കുളം എന്ന സ്ഥലത്തു നിന്നും കുളത്തൂർ കുന്നിലേക്ക് ഒരു യുദ്ധവിരുദ്ധ ജാഥ നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ് ഒന്നാം ലോക മഹായുദ്ധ സമയത്ത് മാരങ്കുളം എന്ന സ്ഥലത്ത് നിന്ന് കുളത്തൂർ കുന്നിലേക്ക് ഒരു യുദ്ധവിരുദ്ധ ജാഥ നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ് ആൻസർ ഓപ്ഷൻ ഡി ആണ് കുമാരഗുരുദേവൻ കുര കുമാരഗുരുദേവനാണ് കുമാര ഗുരുദേവനാണ് മാരംകുളം എന്ന സ്ഥലത്ത് നിന്നും കുളത്തൂർ കുന്നിലേക്ക് ഒരു യുദ്ധവിരുദ്ധ ജാഥ നടത്തിയത് സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി കേരളത്തിൽ കെ കേളപ്പൻ്റെ നേതൃത്വത്തിൽ ഉപ്പ് സത്യഗ്രഹം നടന്നത് എവിടെ വെച്ചാണ് കേരളത്തിൽ കെ കേളപ്പൻ്റെ നേതൃത്വത്തിൽ ഉപ്പ് സത്യഗ്രഹം നടന്നത് എവിടെ വെച്ചാണ് ആൻസർ ഓപ്ഷൻ എ ആണ് പയ്യന്നൂര് പയ്യന്നൂർ വെച്ചാണ് കെ കേളപ്പൻ്റെ നേതൃത്വത്തിൽ കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം നടന്നത് ഉപ്പ് സത്യാഗ്രഹം സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാലിൽ അധസ്ഥിതർക്കായുള്ള അധസ്ഥിതർക്ക് മാത്രമായി ഒരു വിദ്യാലയം സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആര് ആയിരത്തി തൊള്ളായിരത്തി നാലില് അധസ്ഥിത വിഭാഗങ്ങൾക്ക് മാത്രമായി ഒരു വിദ്യാലയം സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ് ആൻസർ ഓപ്ഷൻ സി ആണ് അയ്യങ്കാളി അയ്യങ്കാളിയാണ് ആയിരത്തി തൊള്ളായിരത്തി നാലിൽ അധസ്ഥിതർക്ക് മാത്രമായി ഒരു വിദ്യാലയം സാബു വിദ്യാലയം സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആൻസർ ഓപ്ഷൻ സി ആണ് അയ്യങ്കാളി കയ്യൂർ സമരം നടന്ന വർഷം ഏത് കയ്യൂർ സമരം നടന്ന വർഷം ഏതാണ് ആൻസർ ഓപ്ഷൻ ബി ആണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊന്ന് മാർച്ച് ഇരുപത്തെട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊന്ന് മാർച്ച് ഇരുപത്തി എട്ടിനാണ് കയ്യൂർ സമരം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊന്ന് മാർച്ച് ഇരുപത്തെട്ട് കണ്ണൂരിൽ നിന്നും മദ്രാസിലേക്ക് പട്ടിണി ജാഥ നടത്തിയതായി കണ്ണൂരിൽ നിന്നും മദ്രാസിലേക്ക് പട്ടിണി ജാഥ നടത്തിയതായി ഓപ്ഷൻ ഡി ആണ് എ കെ ഗോപാലൻ എ കെ ജി എന്നറിയപ്പെടുന്ന എ കെ ഗോപാലനാണ് കണ്ണൂരിൽ നിന്നും മദ്രാസിലേക്ക് പട്ടിണി ജാഥ നടത്തിയത് ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന സ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഉറപ്പു നൽകുന്ന സ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ് ആൻസർ ഓപ്ഷൻ ബി ആണ് സ്വത്ത് സമ്പാദിക്കാനുള്ള സ്വാതന്ത്ര്യം സ്വത്ത് സമ്പാദിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന സ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് സ്വത്ത് സമ്പാദിക്കാനുള്ള സ്വാതന്ത്ര്യം ഒരു അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക ആദ്യമായി ഉയർത്തിയത് ആര് ഒരു ഇൻ്റർനാഷണൽ വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ പതാക ആദ്യമായി ഉയർത്തിയത് ആരാണ് ആൻസർ ഓപ്ഷൻ ഡി ആണ് മാഡം ബിക്കാജി ഗാമ മേഡം പിക്കാജി ബിക്കാജി ഖാമയാണ് ഒരു അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക ആദ്യമായിട്ട് ഉയർത്തിയത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാൻ ആര് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാൻ ആരാണ് ആൻസർ ഓപ്ഷൻ എ ആണ് സുപ്രീം കോടതിയിൽ നിന്നും വിരമിച്ച ചീഫ് ജസ്റ്റിസ് സുപ്രീം കോടതിയിൽ നിന്നും വിരമിച്ച ചീഫ് ജസ്റ്റിസ് ആയിരിക്കണം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാൻ ആകേണ്ടത് അപ്പോൾ സുപ്രീം കോടതിയിൽ നിന്നും വിരമിച്ച ചീഫ് ജസ്റ്റിസ് ആണ് ഓപ്ഷൻ എ ആണ് ആൻസർ ഇന്ത്യൻ പൗരൻ്റെ മൗലിക കടമകളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക ഇന്ത്യൻ പൗരൻ്റെ മൗലിക കടമകളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക ആൻസർ ഓപ്ഷൻ സി ആണ് പൗരാവകാശങ്ങൾ സംരക്ഷിക്കുക പൗരാവകാശങ്ങൾ പൗരാവകാശങ്ങൾ സംരക്ഷിക്കുക എന്നത് ഇന്ത്യൻ പൗരൻ്റെ മൗലിക കടമകളുമായി ബന്ധപ്പെട്ടതല്ല പൊതുമുതൽ സംരക്ഷിക്കുക പരിസ്ഥിതി സംരക്ഷിക്കുക സാംസ്കാരിക പൈതൃകങ്ങൾ പൈതൃകങ്ങൾ സംരക്ഷിക്കുക എന്നതൊക്കെ ഇന്ത്യൻ പൗരൻ്റെ മൗലിക കടമകളുമായി ബന്ധപ്പെട്ടതാണ് എന്നാൽ പൗരാവകാശങ്ങൾ സംരക്ഷിക്കുക എന്നത് പൗരൻ്റെ മൗലിക കടമകളുമായി ബന്ധപ്പെട്ട പ്രസ്താവനയല്ല അപ്പോൾ ആൻസറ് അൻപതിനാലിൻ്റേത് ഓപ്ഷൻ സി ആണ് പൗരാവകാശങ്ങൾ സംരക്ഷിക്കുക നെക്സ്റ്റ് ആണ് ഇന്ത്യയിൽ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ് ആൻസർ ഓപ്ഷൻ ഡി ആണ് വജഹത്ത് ഹബീബുള്ള വജഹത്ത് ഹബീബുള്ളയാണ് ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യ മുഖ്യ വിവരാവകാശ കമ്മീഷണർ വജഹത്ത് ഹബീബുള്ള ആൻസറ് വജഹത്ത് ഹബീബുള്ളയാണ് ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ വന്ദേമാതിരം ഏത് കൃതിയിൽ നിന്നും എടുത്തതാണ് ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ വന്ദേമാതിരം ഏത് കൃതിയിൽ നിന്നും എടുത്തതാണ് ആൻസർ ഓപ്ഷൻ എ ആണ് ആനന്ദമഠം ആനന്ദമഠം എന്ന കൃതിയിൽ നിന്നെടുത്തതാണ് ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതിരം ആനന്ദമഠം ആൻസർ അൻപത്തി ആറിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ് ആനന്ദമഠം മൗലിക അവകാശങ്ങളിലെ അവസര സമത്വം ഉൾക്കൊള്ളുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ വകുപ്പ് ഏത് മൗലിക അവകാശങ്ങളിലെ അവസര സമത്വം ഉൾക്കൊള്ളുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ വകുപ്പ് ഏത് ആൻസർ ഓപ്ഷൻ സി ആണ് പതിനാറാം വകുപ്പ് പതിനാറാം വകുപ്പ് പ്രകാരമാണ് മൗലിക അവകാശങ്ങളിലെ അവസര സമത്വം ഉൾക്കൊള്ളുന്നത് മൗലികാവകാശങ്ങളിലെ അവസര സമത്വം ഉൾക്കൊള്ളുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ വകുപ്പാണ് പതിനാറാം വകുപ്പ് ഓപ്ഷൻ സി പതിനാറാം വകുപ്പ് അശോകസ്തംഭം ഇന്ത്യയുടെ ദേശീയ ചിഹ്നമായി അംഗീകരിച്ചതെന്ന് അശോകസ്തംഭം ഇന്ത്യയുടെ ദേശീയ ചിഹ്നമായി അംഗീകരിച്ചത് എന്നാണ് ആൻസർ ഓപ്ഷൻ ബി ആണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിനാണ് അശോകസ്തംഭം ഇന്ത്യയുടെ ദേശീയ ചിഹ്നമായി അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറ് ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന ഏത് ഭാഷയിലാണ് രചിക്കപ്പെട്ടത് ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന ഏത് ഭാഷയിലാണ് രചിക്കപ്പെട്ടത് ബംഗാളി ഓപ്ഷൻ ഡി ആണ് ആൻസർ ബംഗാളി ഭാഷയിലാണ് ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന രചിക്കപ്പെട്ടിരിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് ചുവടെ നൽകിയിരിക്കുന്നത് ശരിയായവ കണ്ടെത്തുക ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക ആൻസർ ഓപ്ഷൻ എ ആണ് ഓപ്ഷൻ എ ആണ് ആൻസർ രണ്ട് നാല് എന്നിവ ശരിയാണ് രണ്ടും നാലുമാണ് ശരി അതായത് അമേരിക്കൻ ഭരണഘടനയിൽ നിന്നും കടം കൊണ്ടതാണ് ഭാഗം നാലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു ഇത് രണ്ടുമാണ് ശരിയായ പ്രസ്താവന ന്യായവാദത്തിന് അർഹമല്ല തെറ്റായ പ്രസ്താവനയാണ് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം മൗലികാവകാശമാണ് എന്നതും തെറ്റായ പ്രസ്താവനയാണ് മൗലികാവകാശങ്ങൾ ന്യായവാദത്തിന് അർഹമാണ് അപ്പോൾ രണ്ടും മൂന്നുമാണ് ശരിയായ ആൻസറ് അമേരിക്കൻ ഭരണഘടനയിൽ നിന്നും കടം കൊണ്ടതാണ് ഭാഗം നാലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു അപ്പോൾ ആൻസർ രണ്ട് നാല് എന്നിവ ശരിയാണ് അറുപതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ് അപ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാർ ഇന്ന് നമ്മൾ ഇരുപത് ആണ് നോക്കിയിരിക്കുന്നത് എല്ലാ ദിവസവും നമ്മൾ ഇരുപത് പതിനഞ്ച് അല്ലെങ്കിൽ ഇരുപത് ക്വസ്റ്റ്യൻസൊക്കെയാണ് നമ്മൾ ദിവസവും ഡിസ്കസ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ചോദിച്ച പരീക്ഷകളിലെ ക്വസ്റ്റ്യൻസാണ് കഴിഞ്ഞ വീഡിയോകളിലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വരും ദിവസങ്ങളിലും നമ്മൾ ഇതേപോലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങളുടെ മാർക്കുകൾ താഴെ കമൻറ്റ് ചെയ്യുക കൂട്ടുകാർക്ക് വേണ്ടി നിങ്ങളത് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ്